കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ വായനാമൂലിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന പ്രതിമാസ ചർച്ച പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ മൂലം നിർത്തിവച്ചിരുന്ന ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പുതിയ കാർഷിക നിയമങ്ങളും കർഷക പ്രക്ഷോഭവും എന്ന വിഷയത്തെപ്പറ്റിയാണ് ചർച്ച. കാർഷിക നിയമങ്ങളെ അനുകൂലിച്ച് അഡ്വക്കേറ്റ് സജികുറുപ്പും എതിർത്ത് പ്രൊഫസർ കുസുമം ജോസഫും വിഷയാവതരണം നടത്തി. ഗ്രാമിക സെക്രട്ടറി പി കെ കിട്ടൻ അധ്യക്ഷത വഹിച്ചു. കലാവേദി വൈസ് പ്രസിഡന്റ് എൻ പി ഷിൻഡോ, എം സി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പൊതുസംവാദത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഭീഷണിയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അപകടം സംഭവിക്കുന്നത്. ആ ആശങ്ക ഉള്ളിൽ പേർന്ന് നമ്മൾ ഈ നിയമത്തിന്റെ മറ്റു വകുപ്പുകളെ പറ്റി ഇത് കർഷകന് ഗുണമാണോ ദോഷമാണോ എന്ന് പോലും ആലോചിക്കാതെ എതിർക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസിക്കുന്നു. ജനാധിപത്യം നിലനിൽക്കണം, ഭരണഘടന നിലനിൽക്കണം. ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നിയമം പാസാക്കരുത് എന്ന് ഉൾക്കൊണ്ട വലിയൊരു കേന്ദ്ര ഗവൺമെന്റിന് ഈ വിശാലമായ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു നിയമം പാസാക്കാൻ സാധിക്കൂ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഈ ജനങ്ങൾ അധിവസിക്കുന്ന ആ വിശാല താല്പര്യത്തെ മുൻനിർത്തിയാണ് ഈ കാർഷിക നിയമം അമൻമെന്റ് നിയമം പാസാക്കിയത്. 17 വർഷത്തെ പാരമ്പര്യവുമായി ചാലക്കുടിയിലെ പുതുരുചിയുടെ കലവറ. ചൈനീസ് അറേബ്യൻ ഫുഡുകൾ, ഷെയ്ക്ക് കോർണർ, ജ്യൂസ് സെന്റർ, ഐസ്ക്രീം പാർലർ ആൻഡ് കാറ്ററിംഗ് സർവീസ്. ദി ഫ്രഷ് ഓവൻ ബേക്കേഴ്സ് ആൻഡ് ഫാമിലി റെസ്റ്റോറന്റ് സുരഭി കളർ ലാബിന് സമീപം സൗത്ത് ചാലക്കുടി.